നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഗൌരവമേറിയതാണ് നടൻ സിദ്ദിഖിനെതിരെയുള്ളത്. പരാതിയിൽ ബലാത്സംഗം ഐ പി സി 376, ഭീഷണിപ്പെടുത്തൽ ഐ പി സി 506 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. 2016 ജാനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തിയത്. അന്ന് തനിക്ക് 21 വയസ്സായിരുന്നു. സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച വേളയിലാണ് അദ്ദേഹത്തെ കണ്ടതെന്നായിരുന്നു മൊഴി. തന്റെ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം നൽകുന്നത് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ പിറ്റേന്ന് ഹോട്ടലിലേക്ക് വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മോളെയെന്ന് വിളിച്ചാണ് സിദ്ദിഖ് അഭിസംബോധന ചെയ്തത്. ഹോട്ടലിലെത്തിയ തന്നെ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഒരു മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ടു. വിവരം പുറത്തറിയിച്ചാലും തന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നടി ചൂണ്ടിക്കാട്ടിയിരുന്നു. അടുപ്പം സൃഷ്ടിക്കാൻ അഭിനയത്തെക്കുറിച്ചും കുടുംബത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞ് പെട്ടെന്നാണ് ഉപദ്രവം തുടങ്ങിയത്. വല്ലാത്ത ചേഷ്ടയോട് അടുത്തു വന്ന് കയറി പിടിക്കാൻ ഒരുങ്ങി. എന്താണ് നടക്കുന്നത് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ഒച്ച വെച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ചു. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്നും സഹകരിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു. നീ പരാതിപ്പെട്ടാലും ആരും പരിഗണിക്കില്ല, എല്ലാവരും തനിക്കൊപ്പമാണെന്നും പറഞ്ഞു. പരമാവധി പ്രതിരോധിച്ചു. സഹകരിക്കുന്നവരെന്ന് വിശേഷിപ്പിച്ച ചില നടിമാരുടെ പേര് പറഞ്ഞു. തുടർന്ന് തന്റെ മുന്നിൽ കാട്ടിയതിന് നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പിന്നീട് ഒരു കുറ്റബോധവും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മീനും തൈരും ഉണ്ടായിരുന്നു. ഇത് വിരുദ്ധ ആഹാരമാണെന്നും സിദ്ദിഖ് പറഞ്ഞതായി നടി മൊഴി നൽകി. ഭക്ഷണത്തെക്കുറിച്ചുള്ള സിദ്ദിഖിന്റെ ഈ കമന്റ് തെളിവാക്കിയെടുത്ത് അന്ന് കഴിച്ചത് എന്തൊക്കെയാണ് എന്നതിന്റെ ബിൽ തേടിയപ്പോൾ ഫിഷ് കറി മീൽസും തൈരുമാണെന്ന് കണ്ടെത്തി. ഇത് മുറിയിലെത്തിച്ച വെയിറ്റർമാരുടെയും മൊഴിയെടുത്തിരുന്നു. ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷയുമായി നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും സിദ്ദിഖിനെതിരെ പരാതി നൽകിയ അതിജീവിതയും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകും. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ നീക്കം തുടങ്ങിയത്. സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് കോടതിയെ അറിയിക്കുമെന്നും അതിജീവിത വ്യക്തമാക്കി. ഇതിനായി സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിക്കും. സുപ്രീം കോടതിയിൽ ഹർജി നൽകാനായി സിദ്ദിഖിനെ കേരളത്തിലെ അഭിഭാഷകൻ, ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തങ്കിയുമായി സംസാരിച്ചുവെന്നാണ് വിവരം. അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയേക്കും. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിനായി വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് ഈ നീക്കം. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടെ സിദ്ദിഖിന്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിലെ ഹോട്ടലുകളും സുഹൃത്തുക്കളുടെ വീടുകളും കേന്ദ്രീകരിച്ച് സിദ്ദിഖിനായുള്ള പരിശോധന നടത്തുകയാണെന്ന് പോലീസ് പറഞ്ഞു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ജസ്റ്റിസ് ഡി എസ് ഡയസ് ആണ് അപേക്ഷ തള്ളിയത്. തിരുവനന്തപുരത്തെ ഹോട്ടൽ വെച്ച് യുവനടിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന കേസിലാണ് നടപടി. താൻ നിരപരാധിയാണെന്നാണ് സിദ്ദിഖ് ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഇത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചത്.